ഉറാറ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ പ്രതീകമാണ് പവിത്രമായ വസ്ത്രം. അതായത് ആളുകൾക്ക് വേണ്ടി ദൈവത്തിന്റെ നാമത്തിൽ പ്രവർത്തിക്കാനുള്ള ദൈവിക അംഗീകാരം. എന്നാൽ ഈ പൗരോഹിത്യ അധികാരത്തെ ഉപയോഗിച്ച് അൾത്താറയിൽ ഉറാലയിട്ട് കയറി നിന്ന് വന്ധ്യ വയോധികരായ ധ്യാന ഗുരുക്കന്മാരെയും ബിഷപ്പിനെയും അസഭ്യവർഷം നടത്തുകയും നുണകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വൈദിക വേഷധാരി യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അന്ധകാരത്തിന്റെ മാലാഖയ്ക്ക് സദൃശ്യം. പറഞ്ഞു വരുന്നത് അൾത്താറയിൽ നിന്ന് ഉറാലയിട്ട് നായ്ക്കൻപറമ്പിൽ അച്ഛനെയും മറ്റ് വിശുദ്ധരായ ധ്യാന ഗുരുക്കന്മാരെയും ബിഷപ്പിനെയും അസഭ്യം പറയുന്ന ടൊമിനിക് പട്ടിയാല OF ക്യാപ്പിനെ കുറിച്ചാണ്. ധ്യാന പ്രസംഗങ്ങളിൽ നായ്ക്കൻപറമ്പിൽ അച്ഛൻ വചനം പ്രസംഗിക്കാതെ ബിഷപ്പ് ഫ്രാങ്കോയുടെ മഹാത്മ്യം പറയുന്നു എന്ന് തട്ടിവിടുന്ന ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കള്ളത്തരമാണെങ്കിലും യഥാർത്ഥത്തിൽ ചെയ്യുന്നതും എന്താണ്? സുവിശേഷവും ദൈവസ്നേഹവും പ്രസംഗിക്കേണ്ട ബലിവേദിയിൽ കയറി നിന്ന് ഉറാറയിട്ട് സഭാധികാരികളെയും മറ്റു വൈദികരെയും പ്രത്യേകിച്ച് നായ്ക്കൻപറമ്പിൽ അച്ഛനെയും ബിഷപ്പ് ഫ്രാങ്കോയെയും അസഭ്യം പറയുകയല്ലേ ഇദ്ദേഹം ചെയ്യുന്നത്? ഇദ്ദേഹം ഘോരഘോരം പ്രസംഗിക്കുന്ന മൂല്യങ്ങൾ പോലും ജീവിക്കാൻ സാധിക്കാത്ത ഇയാൾ എന്തുകൊണ്ടാണ് സഭ വിട്ടുനിൽക്കുന്നതെന്നും അധികാരികളെ കുറ്റപ്പെടുത്തുന്നതെന്നും പൊതുജനത്തിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാധ്യമ വിചാരണയുടെ കൊട്ടിക്കലാശം കഴിഞ്ഞ് വിചാരണയ്ക്കായി പോകുന്ന കെട്ടിച്ചമച്ച ഒരു കേസിനെ കുറിച്ച് ഇടവിടാതെ അൾത്താരയിൽ കയറി നിന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം എപ്പിസോഡുകൾ ഇറക്കുന്ന ഇദ്ദേഹത്തിന്റെ ചേതോവികാരം എന്താണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തമായി നടത്തുന്ന സ്ഥാപനത്തിൽ കുമിഞ്ഞുകൂടിയ സുഡാപ്പി പണത്തെക്കുറിച്ചും. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.